ഉപദ്രവിക്കപ്പെടാൻ പോകുന്നു. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റിയുള്ള വിമർശനങ്ങളാണല്ലോ നമ്മുടെ മുഖ്യ കാതൽ. ചില ആളുകൾ പിന്നെ എന്താ കാര്യമായി പറയുന്നത്, നിങ്ങളിങ്ങനെ, ചിലർക്ക് വലിയ വിഷമം എന്താ, ചിലർക്ക് എന്റെ പേരിൽ, ഈ ഉള്ളവന്റെ പേരിൽ പ്രത്യേകിച്ചൊരു വിഷമുണ്ട്. അതെന്താ, കാസിമിക്കും ആ വിഷമം കാണുന്നു. എന്താ വിഷമം? ഈ അലാസ്റ്റിക് വയലുകൾ ഉപയോഗിക്കും, സ്വരം കേട്ടാൽ ഒരു സുന്നി പ്രസംഗിക്കുന്നത് പോലെ തോന്നുക. അതുകൊണ്ട് ഇവിടെ ആരും ആട്ടിനെ പട്ടിയാക്കേണ്ടതില്ല. അലാസ്റ്റിക് പോലെ നീട്ടി വലിച്ചിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ടിട്ട് അതാണ് സത്യം എന്ന് വിചാരിച്ചു പോണ്ടായിട്ട് വസുവാസാകുന്നു. ഒപ്പരിക്കുള്ള വിഷമം, ഞാനിങ്ങനെ നീട്ടി പ്രസംഗിക്കുന്നു പോലും, ഞാനിങ്ങനെ നീട്ടി പ്രസംഗിക്കുകയാണ് പോലും, ഒരു വിചാരിച്ചു ഇവരുടെ കുത്തകയാണെന്ന് നീട്ടി പ്രസംഗിച്ച് ജനങ്ങളെ പറ്റിക്കുന്നു പോലും. വേറെ ഒരു ആദാപരത്ത് വരുന്ന മുസ്ലിയാർക്കുമുണ്ട് ആ പരാതി. നീട്ടി മടിച്ച് ബഹദൂറ നെട്ടൊളി, എന്താ മൂപ്പര ബഹദൂരി, മൂപ്പര് നീട്ടി മടിച്ച് ബഹദൂറ നെട്ടൊളി, എന്താ മൂപ്പര ബഹദൂരി. ഇയാളിങ്ങനെ ഈ നീട്ടി പറഞ്ഞുകൊണ്ട് വിഷമിപ്പിക്കുകയാണ്, കാസിമിക്കും ആ വിഷമം കാണുന്നു. എന്താ വിഷമം? ഇയാൾക്കാണെങ്കിൽ ഒരു പ്രത്യേക സ്റ്റൈലാണ് ഇവിടെ ആരോചന എതിർത്തുവോ, കസേരയിൽ ഇരുന്നിട്ടിങ്ങനെ വീർപ്പം തുടച്ചിങ്ങനെ പ്രത്യേകമായ ഹാവഭാവങ്ങളിൽ അങ്ങനെ ചെയ്യുമ്പോ നമ്മളതിനെ വിമർശിക്കാൻ പോയിട്ടുണ്ടോ? ഓ, ആശയപരമായി വിമർശിച്ചാൽ പോരെ കാസിമി, നിങ്ങൾ എന്നെ അലാസ്റ്റിക് വാലെന്ന് പറഞ്ഞ് എവിടെയോ വിമർശിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അത് നിങ്ങൾക്ക് എന്തൊരു അസൂയയാണല്ലേ. ഒരു കാര്യം കാസിമിയോട് പറയട്ടെ, വിമർശിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്നവനാണ് ഈ ഉള്ളവനും, വന്നപ്പോഴെല്ലാം ഒഴിവാക്കിയിട്ടാ പോന്നത്, അതുമാത്രം നിങ്ങൾക്ക് മാത്രം തരില്ല കൊണ്ടുവന്നതാണ്. അതിന് ഞങ്ങൾക്കൊരു കാര്യവുമുണ്ട്, നിങ്ങൾ ഇതും പറഞ്ഞുകൊണ്ട് കുറെ പറ്റിക്കുന്നുണ്ട്, മനസ്സിലാക്കണം. നിങ്ങൾ എന്തിനാ പല്ലിങ്ങ അതൊക്കെ പറയുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തെല്ലാം വിഷയം നമുക്ക് വിഷയങ്ങൾ തന്നെ പറയാണ്ട്. പിന്നെ എന്താ ഏറ്റവും വലിയ പരാതി? എന്താണ് ഏറ്റവും വലിയ പരാതി? എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നു, മുജാഹിദുകൾ ഭിന്നിപ്പിക്കുന്നു. ഇവിടെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. എല്ലാത്തിലും ഒരു ഒരു തെറ്റിദ്ധാരണ പരത്തും. ഇവിടെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. മയ്യത്ത് കൊണ്ടുപോകുന്ന വിഷയത്തിൽ വരെ തർക്കിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ കുടുംബങ്ങളിൽ ഭിന്നതയുണ്ടായി. ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ ഭിന്നിച്ച ഒരു സമൂഹം അപകടകരമായ പ്രവണതയിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടപ്പോൾ അള്ളാഹുവിൽ അർപ്പിത മനസ്സുള്ള പണ്ഡിത മഹത്വങ്ങൾ കടന്നു വന്നുകൊണ്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തു. ഇവരൈക്യത്തിനെതിരാണ് നാടൊട്ടാകെ കേരളം മുഴുവൻ ശാന്ത സുന്ദരമായ കേരളം, ഇങ്ങനെ പറയാ, ശാന്ത സുന്ദരമായ കേരളം. 1921 മുമ്പ് ഈ മുസ്ലിം കൈരളി, അല്ലെങ്കിൽ ഈ മുസ്ലിം കേരളം, അല്ലെങ്കിൽ ഈ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകൾ ഈ കേരളം വന്ന് വന്നിട്ടില്ലല്ലോ എന്നൊന്നും പറയണ്ട. ആരാണ് മുസ്ലിമീങ്ങൾ എവിടെയൊക്കെയാണുള്ളതെങ്കിൽ എന്തൊരു ഒരുമയിലായിരുന്നു. മരിച്ചയിടത്ത് തർക്കമില്ല, കല്യാണ വീട്ടിൽ തർക്കമില്ല, ശ്മശാനത്തിൽ അഥവാ ഖബർസ്ഥാനിൽ തർക്കമില്ല, പെരുന്നാളിന്റെ കാര്യത്തിൽ തർക്കമില്ല, നോമ്പിന്റെ കാര്യത്തിൽ തർക്കമില്ല, പള്ളിയിൽ ഖുത്ബയാര് നടത്തണം എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഒരു തർക്കവുമില്ലാതെ നടന്നിരുന്ന ശാന്തസുന്ദരമായ മുസ്ലിം ലോകത്ത് പള്ളികളിൽ കുഴപ്പമുണ്ടാക്കി, മദ്രസകളിൽ കുഴപ്പമുണ്ടാക്കി, മഖ്ബറകളിൽ കുഴപ്പമുണ്ടാക്കി, കല്യാണ വീടുകളിൽ കുഴപ്പമുണ്ടാക്കി, മരണ വീട്ടിൽ പോലും കുഴപ്പമുണ്ടാക്കി. അങ്ങനെ ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ചവരാണ് മുജാഹിദുകൾ. എത്ര കാലമായി പറഞ്ഞു നടക്കുന്നു. അങ്ങനെ ഭിന്നിപ്പിച്ചു എന്ന് പറയുന്ന ആളുകളോടൊന്ന് പറയട്ടെ, വിനയത്തോടെ നിങ്ങളൊന്ന് കേൾക്കുമോ ഒരു ചരിത്രം, വിനയത്തോടെ നിങ്ങളൊന്ന് കേൾക്കുമോ ഒരു ചരിത്രം. എന്താണ് ആ ചരിത്രം? ഇത് ഞങ്ങളാരും എഴുതിയതല്ല, നിങ്ങളുടെ പ്രസിദ്ധീകരണമായ സുന്നി വോയിസിന്റെ SYS ജൂബിലിക്കിറങ്ങിയ 2004 സോവനീറിൽ നിന്നാണ് വായിക്കുന്നത്. കേട്ടോളൂ, എന്താണ് ഇവിടെ കുഴപ്പം, എവിടെ നിന്നാ തുടങ്ങിയത്, എന്തിൻ്റെ പേരിലൊക്കെ കുഴപ്പമുണ്ട്? 21 ശേഷം മുജാഹിദുകാര് ഐക്യക്കാര് കൊണ്ടുവന്ന കുഴപ്പമാണോ? ആരൊക്കെ എന്തിൻ്റെയൊക്കെ പേരിൽ ഇവിടെ തർക്കിച്ചിട്ടുണ്ട്? കേട്ടോളൂ നിങ്ങൾ.
കോഴിക്കോട്ട് സാമുദായിക രംഗത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച പ്രശ്നമാണ് കോഴിക്കോട്ടെ കാലി പ്രശ്നം. കോഴിക്കോടൻ മുസ്ലിങ്ങളുടെ ഇടയിൽ തറവാടിത്തത്തിന്റെ പേരിൽ നിലനിന്നിരുന്ന ദുരഭിമാനങ്ങളാണ് ഈ പ്രശ്നം സങ്കീർണമാക്കിയത്. കേട്ടോളൂ, മിസ്കാൽ പള്ളി പരിസരത്ത് വെറുതെ കിടന്നിരുന്ന ഒരു കരിങ്കല്ല് പള്ളിക്കാരോട് ചോദിക്കാതെ ജുമാഅത്ത് പള്ളിക്കാർ കൊണ്ടുപോയി എന്നതാണ് പ്രശ്നം. ഓക്കെ, നിങ്ങൾ ചെറിയ പ്രശ്നത്തിന് തമ്മിലടിച്ചവരാണ്. കേട്ടോളൂ, ചോദിക്കാതെ എടുത്തു എന്ന ആരോപണം ഒരു ഭാഗത്ത്, ഒരേ കാളിയുടെ കീഴിലുള്ള പള്ളിയായതിനാൽ ചോദിക്കേണ്ടതില്ലെന്ന മറുഭാഗം. വാശി മൂത്തപ്പോൾ മിസ്കാൽ പള്ളി ഭാഗം ജുമാഅത്ത് പള്ളിക്കാർക്കെതിരെ ക്രിമിനൽ കേസ് കൊടുക്കുന്നു. ഫത്വകളുടെ പ്രവാഹം വേറെ, ജുമാഅത്ത് പള്ളിക്കാർ ചെയ്തത് ശരിയാണെന്ന് മക്കയിൽ നിന്ന് ഫത്വ. അവസാനം കരിങ്കല്ലിനെ വെറുതെ വിട്ടു, കല്ല് ജുമാഅത്ത് പള്ളി സ്ഥലത്ത് വിശ്രമിച്ചു. മുസ്ലിം തറവാടുകൾ രണ്ട് പക്ഷമായി. കാളി കുഞ്ഞിമൈരിയും കുട്ടി നിഷ്പക്ഷത പാലിച്ചു. ഇനി അടുത്തത് കേട്ടോ. അങ്ങനെ ഇരിക്കെ മിസ്കാൽ പള്ളി പക്ഷക്കാര് കാമക്കണ്ടകത്ത് മമ്മിഞ്ഞിയുടെ നേതൃത്വത്തിൽ കൈമുട്ടിപ്പാട്ട് പരിശീലനം തുടങ്ങി. കല്യാണങ്ങളിൽ കൈമുട്ടിപ്പാടുന്നത് ഹരമായി. ജുമാഅത്ത് പള്ളിക്കാര് അപ്പോൾ കൈകൊട്ടിനെതിരെ ഫത്വകളുമായി വന്നു. അവർ കൈമുട്ടാതെ തന്നെ പാടി, ഇങ്ങനെ കൈമുട്ടുന്ന തറവാട്ടുകാരും മുട്ടാത്ത തറവാട്ടുകാരുമായി ജനം ഭാഗം തിരിഞ്ഞു. ഒരു കരിങ്കല്ലിന്റെ പേരിൽ പ്രശ്നം, കൈമുട്ടുന്നതിന്റെ പേരിൽ പ്രശ്നം. മുട്ടുള്ള കാളിയും മുട്ടില്ലാത്ത കാളിയും. ഇനി തീർന്നോ? തീർന്നില്ല. മിസ്കാൽ പള്ളിയായിരുന്നു ആലിക്കോയയുടെ കേന്ദ്രം. ഒരിക്കൽ പണം വാങ്ങാൻ വന്നയാൾ രണ്ടുപേരെയും തെറ്റിക്കുന്ന ചില പരാമർശങ്ങൾ നടത്തി. അതോടെ കാളിമാർ തമ്മിലും പ്രശ്നമായി. മിസ്കാൽ പള്ളിക്കാര് ആലിക്കോയ പക്ഷത്തും ജുമാഅത്ത് പള്ളിക്കാര് അബൂബക്കർ കുഞ്ഞിയുടെ പക്ഷത്തും ചേർന്നു. മിസ്കാൽ പള്ളിയിൽ വേറെ ജുമാഅത്ത് തുടങ്ങി, നിക്കാഹുകളും വേറെയായി. ആരാ പള്ളി വകുത്തത്? ആരാ പള്ളിയിൽ കുഴപ്പമുണ്ടാക്കിയത്? ആരാ കല്യാണ പന്തലിൽ കുഴപ്പമുണ്ടാക്കിയത്? ആരാണ് പ്രശ്നത്തിന് തുടക്കമിട്ടത്? പള്ളി തുറക്കാനായി അബൂബക്കർ കുഞ്ഞി കാളി വന്നപ്പോൾ വഴക്കും വക്കാണവുമായി കലക്ടർ ഇടപെട്ടു. പള്ളി തുറക്കാൻ സമ്മതിക്കുന്നില്ല, കലക്ടർ ഇടപെടേണ്ടി വന്നു. മുജാഹിദുകളാണോ, മുജാഹിദുകളാണോ കുഴപ്പം തുടങ്ങിയത്? ശിലാന്മാരെ, നിങ്ങൾ എഴുതിവിട്ടതല്ലേ? എനി ചിന്തിച്ചോ എവിടെയൊക്കെയാ പ്രശ്നം ഉണ്ടാക്കിയത്? ചെറിയ കാളിയുടെ ഏളാമ്മ മരിച്ചപ്പോഴുമുണ്ടായി പ്രശ്നം. ഓ കാസിമി, ഓ മുസ്ലിയാമാരെ, നിങ്ങളൊക്കെ പ്രസംഗിക്കാറില്ലേ മരണവീട് വരെ? മൗലവിമാരെ, നിങ്ങളുടെ അനുയായികൾ ഫിത്തിനയുണ്ടാക്കാതെ വെറുതെ വിടാറുണ്ടോ? അവിടെയെങ്കിലും ഒരു മര്യാദ പാലിച്ചുകൂടെ എന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നതിൻ്റെ മുമ്പ് മലർന്നു കിടന്ന് മേൽപോട്ട് തുപ്പണ്ട കേട്ടോ. കേട്ടോളൂ, ശരിക്ക് ചെറിയ കാളിയുടെ ഏളാമ്മ മരിച്ചപ്പോഴുമുണ്ടായി പ്രശ്നം. അന്ന് ഖബർസ്ഥാൻ ജുമാഅത്ത് പള്ളിയിലേ ഉള്ളൂ. എളാമ്മയെ അവിടെ മറവ് ചെയ്യാൻ പറ്റില്ലെന്ന് വലിയ കാളിയും കൂട്ടരും വാദിച്ചു. മുജാഹിദിന്റെ മയ്യത്തായിട്ടല്ല, വഹാബിന്റെ മയ്യത്തായിട്ടാണോ? അല്ലല്ലോ. ജില്ലാ മജിസ്ട്രേറ്റ് ഇടപെട്ടു. നിങ്ങൾ നോക്കണം, ഒരു സാധു സ്ത്രീ മരിച്ചു കിടക്കുകയാണ്, ആ ജനാസ മറവ് ചെയ്യാൻ നിങ്ങളുടെ ദുരഭിമാനം സമ്മതിക്കാഞ്ഞിട്ട് ജില്ലാ കലക്ടർ ഇടപെടേണ്ടി വരികയാണ്. തീർന്നില്ല. എളാമ്മയെ അവിടെ തന്നെ മറവ് ചെയ്തു, മറവ് ചെയ്യിപ്പിച്ചു അവിടെ തന്നെ. ഇപ്പോഴുമില്ലേ മുജാഹിദിന്റെ ഖബർസ്ഥാൻ വിലക്കുന്ന ആളുകൾ? പൂതിയാണ് ചിലർക്കൊക്കെ, പലരെയും പേടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആ പള്ളിയിലേക്ക് ജുമാഅക്ക് പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. മരിക്കട്ടെ, നിങ്ങളെ കെട്ടിപ്പൊതിഞ്ഞ് വേറെ കൊണ്ടുപോകേണ്ടി വരും. ഇന്ത്യ രാജ്യത്ത് ആ ചപ്പടാച്ചിയൊന്നും ആരും ഇനി പറയണ്ട കേട്ടോ. നിയമമൊന്നും ആരും പഠിപ്പിക്കണ്ട. അതും പറഞ്ഞ് പേടിപ്പിക്കുന്നവർ കാലമുണ്ടായിരുന്നു. അതൊക്കെ മഴസലാമ പിരിഞ്ഞു പോയി. വരട്ടെ ഞാൻ എന്റെ വിഷയത്തിലേക്ക്. അപ്പോഴേക്കും അബൂബക്കർ കുഞ്ഞിക്കാളി മരിക്കുകയും ചെയ്തു. എന്നാ നോക്കണം, 1884 1921 ശേഷം വഹാബി വന്നിട്ടാ മരണ വീട്ടിൽ കുഴപ്പമുണ്ടാക്കിയതല്ലേ? മുജാഹിദ് വന്നിട്ടാണ് മരണ വീട്ടിലും.